LDFും UDFും BJPയും കേരളത്തിലെ 20 ലോകസഭാ മണ്ഡലങ്ങളിലേക്ക് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. മാവേലിക്കര ലോകസഭാ മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ ആരെല്ലാമാണെന്ന് നോക്കാം. UDF സ്ഥാനാർത്ഥിയും സിറ്റിംഗ് MPയുമായ കൊടിക്കുന്നിൽ സുരേഷ് മത്സരിക്കുമ്പോൾ അദ്ദേഹത്തെ തോൽപ്പിക്കാൻ LDF രംഗത്തിറക്കിയിരിക്കുന്നത് CPIയിലെ CA അരുൺകുമാറിനെയാണ്. BJP BDJSന് കൊടുത്ത സീറ്റായതിനാൽ അവർ ബൈജു കലാശാലയെ മത്സരരംഗത്തിറക്കിയിരിക്കുന്നു. 2004 CS സുജാതയിലൂടെ ഒരു തവണ മാവേലിക്കര മണ്ഡലം പിടിച്ചെടുത്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പക്ഷേ പിന്നീടത് നിലനിർത്താൻ കഴിഞ്ഞില്ല. ചങ്ങനാശ്ശേരി, കുട്ടനാട്, മാവേലിക്കര, ചെങ്ങന്നൂർ, കുന്നത്തൂർ, കൊട്ടാരക്കര, പത്തനാപുരം എന്നീ നിയമസഭാ മണ്ഡലങ്ങൾ ചേർന്നതാണ് മാവേലിക്കര ലോകസഭാ മണ്ഡലം. കഴിഞ്ഞ തവണ കൊടിക്കുന്നിൽ സുരേഷ് ചിറ്റയം ഗോപകുമാറിനെ 62,000 വോട്ടുകൾക്കാണ് പരാജയപ്പെടുത്തിയത്. ഇവിടെയും BJPക്ക് 1,50,000 വോട്ടുകളുണ്ട്. കൊടിക്കുന്നിൽ സുരേഷിന് 1998 2004 നടന്ന ലോകസഭാ തെരഞ്ഞെടുപ്പുകളിൽ CPIയിലെ ചെങ്ങറ സുരേന്ദ്രനോട് പരാജയപ്പെട്ട ചരിത്രമുണ്ട്. ശേഷം പരാജയമറിയാതെ ലോകസഭയിലേക്ക് ഓരോ തിരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും കയറി ചെല്ലുന്ന തിരുവനന്തപുരം ജില്ലക്കാരനും 62-കാരനുമായ കൊടിക്കുന്നിൽ സുരേഷ് കേന്ദ്രമന്ത്രി പദവും അലങ്കരിച്ചിട്ടുണ്ട്. നിലവിൽ മാവേലിക്കരയിൽ നിന്നുള്ള MLA ആയ CA അരുൺകുമാർ മാവേലിക്കരയിൽ ജനിച്ചു വളർന്ന ആളാണ്. എന്തായാലും അദ്ദേഹത്തെ LDF ഏൽപ്പിച്ച ദൗത്യം എങ്ങനെ നിറവേറ്റും എന്ന് കാത്തിരുന്നു കാണാം. BJPക്ക് വേണ്ടി BDJS കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥിയായി മത്സരിച്ച ബൈജു കലാശാലയെയാണ് ഇറക്കിയിരിക്കുന്നത്. ഈ മണ്ഡലത്തിൽ നല്ല സ്വാധീനമുള്ള ബൈജു കലാശാലയും നല്ല വോട്ട് പിടിക്കുമെന്ന് ഉറപ്പാണ്. കാത്തിരിക്കാം കൊടിക്കുന്നിൽ സുരേഷ് വിജയം ആവർത്തിക്കുമോ അതോ തിരിച്ചടി ആരിൽ നിന്നെങ്കിലും കിട്ടുമോ എന്ന്.